ഹലോ ഫ്രണ്ട്സ് ഞാൻ ആബു എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രീവിയാണ് ഈ ഒരു ട്രാൻസാക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇന്ന് കാണുക വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണെന്ന് ഓൺ ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ കഴിച്ച് നമുക്ക് സമയം കഴിക്കേണ്ട നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കഴിച്ച് നമ്മൾ ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മളിവിടെ രണ്ട് ക്ലിപ്പ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് ആഡ് ചെയ്യുക ആണെങ്കിൽ ഇമേജ് ആഡ് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഇമേജ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് രണ്ട് ഇമേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സെക്കൻഡ് വീതം അപ്പോൾ കഴിച്ച് നമുക്ക് ആ ട്രാൻസും സെറ്റ് ചെയ്യാം അതിന് വേണ്ടി നമുക്ക് ആ ഫസ്റ്റ് ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്യാം അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ശേഷം നമ്മൾ ഈ എഫക്ട്സ് സെലക്ട് ചെയ്യുക ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക അതിൽ നമ്മൾ ഡിസ്ട്രോഷൻ റാപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടൈൽസ് സെലക്ട് ചെയ്യുക ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് ശേഷം ക്രോപ്പ് നീണാ ക്രോപ്പ് നമ്മൾ ഏകദേശം ഒരു പോയിൻറ്റ് ഫൈവ് ഹൺഡ്രഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു ശേഷം നമ്മൾ ജസ്റ്റ് ബാക്ക് വരിക ഇനി നമുക്ക് അടുത്തായിട്ട് സൂം ട്രാൻസ്ഫോം സെറ്റ് ചെയ്യാം അപ്പം അതിന് വേണ്ടി നമ്മൾ എഫക്ട് സെലക്ട് ചെയ്യുക ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക അതിൽ നമുക്ക് ഇവിടെ മൂവ്വാൻ ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റാസ്റ്റർ ട്രാൻസ്ഫോം കാണാം അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്കെയിലിൽ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എന്നിട്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ മിഡിലായിട്ട് നിങ്ങൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക ഏറ്റവും എൻഡിലായിട്ട് നിങ്ങൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഫസ്റ്റിൽ ആഴ്ച കീ ഫ്രെയിമിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾ ഏകദേശം ഒരു ടു പോയിൻറ്റ് ഫൈവ് സീറോ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ മിഡിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഏറ്റവും എൻഡിലും നിങ്ങൾ ടൂ പോയിൻറ്റ് ഫൈവ് സീറോ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക ഓക്കെ ശേഷം നമുക്ക് ഇതിലേക്ക് കർവ് അപ്ലൈ ചെയ്യാം അപ്പം അതിന് വേണ്ടി നമ്മൾ ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു രീതിയിലായിട്ട് നിങ്ങൾ കർവ് സെറ്റ് ചെയ്യുക ശേഷം നമ്മൾ ഈ ഒരു ത്രീ ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി കർവ് സെലക്ട് ചെയ്യുക ശേഷം നമ്മൾ ആ ഒരു കർവ് ഇപ്പുറത്തും പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കർവ് ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ കൈസ് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് വരാം ഇനി നമുക്ക് അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക എഫക്ട് സെലക്ട് ചെയ്യുക ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക അതിൽ നമുക്ക് ഇവിടെ ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം കാണാൻ സെലക്ട് ചെയ്യുക അതിൽ ഓഫ് സെറ്റ് നിന്ന് കാണാം അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഓഫ് സെറ്റ് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിൽ നിങ്ങൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക മിഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക ഏറ്റവും എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഫസ്റ്റിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾ മൈനസ് ആയിട്ട് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ മിഡിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഏറ്റവും എൻഡിൽ കീ ഫ്രെയിമിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾ പ്ലസ് തൗസൻഡ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക ഓക്കെ ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത കർവ് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തും പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കറിവ് ഓപ്പോസിറ്റായിട്ട് സെറ്റ് ചെയ്യുക ശേഷം നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ കൈസ് നമുക്ക് ഏകദേശം ഇതുപോലൊരു ട്രാൻസിഷൻ കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഷാഡോ ഒക്കെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ഒരു വേവ് എഫക്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക എഫക്ട് സെലക്ട് ചെയ്യുക ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി അപ്പോൾ എന്നിട്ട് നമ്മൾ ഡിസ്റ്റോഷൻ റാപ്പ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വേവ് റാപ്പ് സെലക്ട് ചെയ്യുക ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിൽ ഈ ഒരു സ്പേസിംഗ് എന്നാണോ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പേസിങ്ങിൻ്റെ വാല്യൂ ഏകദേശം നമ്മളൊരു സെവനും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അപ്പോൾ ക്യസ് നമുക്ക് ഇതുപോലൊരു ട്രാൻസിഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഷാഡോ ആഡ് ചെയ്യാം വൈകിന് വേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക ജസ്റ്റ് ഷാഡോ എനേബിൾ ചെയ്തിടുക ഷാഡോ ഇഷ്ടമുള്ള കളറ് കൊടുക്കുക ഞാനിപ്പോൾ റെഡാണ് കൊടുക്കുന്നത് ശേഷം നമ്മൾ അതിൻ്റെ എക്സിൻ്റെ വാല്യൂ സീറോ ആക്കുകയാണ് വൈ വാല്യൂ സീറോ ആക്കുകയാണ് പിന്നെ സൈസ് വേണമെങ്കിൽ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ ഇൻക്രീസ് ചെയ്യുക ഞാനിപ്പോൾ ഒരു പത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ എഫക്ട്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഇപ്പുറത്തെ ലെയറിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയും ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾ ഷാഡോ ഇനി ചെയ്തിട്ട് ഇതിട്ട് കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ കൈസ് അത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ട്രാൻസിഷൻ കിട്ടുന്നതാണ് അപ്പോൾ കൈസ് നല്ലൊരു അടിപൊളി ട്രാൻസിഷൻ ആണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ